അസ്സലാമു അലൈക്കും ആലോ ഗൈസ്, പരപ്പ ബ്ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോസ് ആണ്. കാരണം ഒമാൻ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കസബ് മുസണ്ടോ എന്ന് പറയുന്നത്. ഈ കസബ് മുസണ്ടത്തിന്റെ അടുത്തുള്ള ഒരു കടൽ യാത്ര ചെയ്തിട്ട് ശരിക്കും റോഡ് മാർഗം ഇല്ലാത്തൊരു സ്ഥലമാണ് കുംസാർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര ശരിക്കും കുംസാറിലേക്കാണ്. ഈ കുംസാറിന്റെ എങ്ങനെയാണ് ഈ കുംസാറ് ജനങ്ങൾ അവിടെ എത്തിപ്പെടുന്നത്, എങ്ങനെയാണ് കുംസാർ ജനങ്ങൾ അവിടെ താമസിക്കുന്നത്, അവിടത്തേക്ക് സാധനങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ശരിക്കും അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിതമാണ്. കാരണം കുംസാർ എന്ന് പറയുന്ന സ്ഥലം ഒരിക്കലും, അതായത് നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് എവിടെ ഈ ഒരു കുഗ്രാമം എന്ന് പറയുമ്പോഴൊക്കെ അവിടത്തേക്ക് വണ്ടികളോ ബസ്സോ അല്ലെങ്കിൽ ട്രെയിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടാവാം. ഇതിലേക്ക് ഈ ബോട്ട് സൗകര്യം അല്ലാത്തത് വേറെ ഒന്നുമില്ല, ബോട്ട് സൗകര്യം മാത്രമേ ഉള്ളൂ. പിന്നെ മൂന്ന് സൈഡും ഈ മലയാണ്, പിന്നെ ചുറ്റും ഈ മലന്റെ ചുറ്റുവട്ടത്തും കടലാണ്. ഇതാണ് അവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് 500-600 വർഷങ്ങൾക്ക് മുമ്പ് ഒമാന്റെ വടക്കേ തീരത്തേക്ക് യാത്ര ചെയ്ത ലൂറി എന്ന് പറയുന്ന ഒരു സംഭവം, അത് എന്ന് ശരിക്കും അത് അവിടുത്തെ ആൾക്കാർ പറയുന്നതാണ്. ലൂറിയുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നു കുംസാരി എന്ന് വിളിക്കുന്നത്. കുംസാരി ഭാഷ എന്ന് പറയുന്നത് ശരിക്കും അറബി ലാംഗ്വേജ് അല്ല, അറബിയോ ഹിന്ദിയോ അല്ല മറാഠിയോ, അങ്ങനത്തെ ഒരു അതിനൊരു ബന്ധം, പരസ്പര ബന്ധം ഇല്ലാത്തൊരു ഭാഷയാണ്. അത് അക്ഷര ഭാഷയൊന്നുമില്ല. സംസാരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ തുളു അങ്ങനെ വേറെ കുറെ ഭാഷകളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ഭാഷയാണ് കുംസാരി എന്ന് പറയുന്നത്. ഈ കുംസാരി ഭാഷ ശരിക്കും അത് ഈ കുംസാരികൾ ഉത്ഭവിക്കുന്ന എവിടെന്ന് വെച്ചാൽ യമനാണ്. യമന് അസദ് ഗോത്രത്തിൽ നിന്നാണ് കുംസാരി ഉത്ഭവിക്കുന്നത് എന്നാണ് അവര് ഈ പറയപ്പെടുന്നത്. അതായത് യമനിൽ നിന്ന് വന്ന ആൾക്കാരാണ് ശരിക്കും. യമനിൽ നിന്ന് വെച്ചാല് ഈ ഒരുപാട് ഈ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടില് ഈ കേരളത്തിലും ഒരുപാട് യമനികളുണ്ട്. യമനിൽ നിന്ന് വന്ന് ഇങ്ങനെ ജീവിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതിപ്പോ നമ്മുടെ ഈ കർണാടകയിൽ ബാവ ബുഡങ്കിരി എന്ന് പറയുന്ന സ്ഥലത്തും ഈ മറ്റേ കാപ്പി പ്ലാന്റേഷനായിട്ട് വന്നത് യമനിൽ നിന്ന് വന്ന ഒരാളാണ് സംഭവം. ബാവ ബുഡങ്കിരിയിൽ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, അത് നമ്മുടെ വിഷയമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഫി ഇത് ചെയ്യുന്നത് കർണാടകയിലാണ്. അത് ചുരുക്കി പറഞ്ഞാൽ യമനിൽ നിന്ന് വന്ന ആൾക്കാരാണ് ആ സംഭവം കൊണ്ട് നട്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുന്നില്ല. എങ്കിലും ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ്, നമ്മുടെ കുംസാറിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. കുംസാർ എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോസിൽ നിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് ശരിക്കും നമ്മുടെ 100 രൂപ ഉണ്ട്, അതുപോലെ തന്നെ ലത്തീഫ്ച്ച ഉണ്ട്. ലത്തീഫ്ച്ച എന്ന് വെച്ചാൽ കുംസാറിനെ കുറിച്ചിട്ട് നല്ല അറിവുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തോടൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അദ്ദേഹം നമ്മൾ ഈ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അപ്പോ ഈ അടുത്ത സ്ഥലത്ത് തന്നെയാ ഇവിടെ വലയിടുന്നതോ അല്ല വലയെന്ന് പറഞ്ഞാൽ എന്തറിയോ, ഈ സ്ഥലമുണ്ടല്ലോ ഇത് ഓരോന്നാൾക്ക് വീതിച്ചിട്ടുണ്ട്. ഇടത്ത് തന്നെ പഴയ മനുഷ്യന്മാർ ഒരാൾക്കുള്ള സ്ഥലം ഇത്, ഒരാൾക്കുള്ള സ്ഥലം ഒരു അങ്ങനെയാണ് ഇവിടെ മീൻ പിടിക്കുന്നത്. അല്ല മൊത്തത്തിൽ ഈ ഏരിയ തന്നെ അല്ല, മാറിയുണ്ട്. ഇവിടുന്ന് കസവ് വരെ ഒരു സ്ഥലമുണ്ട് ഓരോന്നാൾക്ക്. അല്ല 1.5 മണിക്കൂർ വലിയ ലാഞ്ചിൽ റണ്ണിങ് ഉണ്ട്. 1.5 മണിക്കൂർ ഉണ്ട്, നമ്മളിപ്പോ ഏകദേശം 2 മണിക്കൂർ ഉണ്ട്. പിന്നെ ചെറിയ ബോട്ടാണെങ്കിൽ 1 മണിക്കൂർ വേണ്ട. 1 മണിക്കൂർ വേണ്ടല്ലേ. അപ്പോ ഇവിടെ ഇപ്പൊ ആൾക്കാരൊന്നുമില്ല, ആൾക്കാരൊക്കെ അങ്ങോട്ട് പെരുന്നല്ല എല്ലാം പോയി. കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാവും, നമ്മൾ നോക്കാം, ഉണ്ടെങ്കിൽ പരിചയപ്പെടാം ഉണ്ടാവും തോന്നുന്നു. കടല് മീൻ പിടിക്കാൻ കൊറേ സാധനം ഉണ്ടല്ലോ, ലേഹ് കയറ് പിന്നെ സ്ഥലമാണ് ഒന്നല്ല, കൊറേ ഉണ്ട്, കൊറേ ആൾക്കുണ്ട്, കൊറേ ആൾക്കുണ്ട് അവിടെയൊക്കെ കാണുന്നുണ്ടല്ലോ. ഇഷ്ടം പോലെ ഉണ്ട്, ഒരു ടീമിന്റെ അല്ല, ഓരോ ടീമിന്റെ ഓരോന്നോരോന്ന്. അപ്പൊ ഈ കല്ലൊന്നും താഴെ പോകൂല ഇതിനകത്ത്. ഇതൊരു കുതിരത്താണ്, നമ്മള് പറഞ്ഞ ഇത് കുതിരത്ത് എന്ന് പറയും. അത്ര അത്ഭുതമാണ് ഇത് സംഭവം. നമുക്ക് ഇത് കാണുമ്പോഴും അത്ര നമ്മ കാണുമ്പോ ഒരു ഭയമാണ്. പക്ഷെ വീയല്ല ഈ സാധനം എന്തറിയോ, മറ്റേ അറബികൾ സുഗർ ഉണ്ടെങ്കിൽ ഇന്നാണ് ഇത് കഴിച്ചാൽ നമ്മൾ സുഗർ എല്ലാം കൺട്രോൾ ആകുന്ന ഒരു സാധനമാണ്. അതിന്റെ
പണ്ട് ഇതുപോലത്തെ റോഡേ ഇല്ല. ഈ റോഡ് ഇപ്പൊ ആയതാകെ 2 വർഷമായുള്ളൂ ഈ റോഡ്. അതാ മറ്റാതി ഇപ്പൊ അത് 6 മാസമായുള്ളൂ ആ റോഡ്. അപ്പോ ഈ ബോട്ടിലൊക്കെ വന്ന ആൾക്കാർ എവിടെയാണ് ഇറങ്ങല്? അതാ സൈഡ് നമ്മൾ ഫസ്റ്റ് ഇത് കണ്ടില്ല എൻട്രി, അവിടെയാണ് അവിടെ ഇറങ്ങല്. ലാഞ്ച് ആ സൈഡ് അല്ല, ലാഞ്ച് ബോട്ടല്ല ആ സൈഡാണ്. പിന്നെ ഫാമിലി ആയിട്ട് വന്നാൽ ഇവിടെ ഇറക്കിട്ട് പോവാ അവര്. എനിക്ക് തോന്നുന്നു ചെറു ബോട്ടുകളൊക്കെ ഇവിടെ ആയിരിക്കും അല്ലേ? അല്ല എല്ലാവരും ഇറക്കൂല, ഫാമിലികൾ മാത്രം. അവർ കുടുംബമായിട്ട് വന്നാൽ ഇവിടെ ഇറക്കുന്നു. മറ്റേ മീൻ പിടിക്കുന്ന അധിക ബോട്ട് ആ സൈഡാണ്. ഇവിടെ സ്റ്റെപ്പുകളൊക്കെ കാണുന്നുണ്ട്, ഫുൾ സ്റ്റെപ്പാണ് അല്ലല്ലോ. അതെ. അപ്പോ ഈ മല കാണുന്ന ഇടയിലൊക്കെ ചെറിയ ചെറിയ കൂടുകളൊക്കെ കാണുന്നത് എന്ത് സംഭവം? ഇത് ആദ്യ കാലത്ത് അറബികൾ താമസിച്ചോണ്ട സ്ഥലമാണ് ഈ മണ്ണടിയില്. അതെ, മാഷാല്ലാ. ആദ്യമല്ലേ ഇവിടെ എ സി ഇല്ല. ആൾക്കാരെങ്ങനെ താമസിച്ച ആ സമയത്തൊക്കെ? ആ സമയത്ത് ഇത് ഇറാനായിട്ട് ടച്ച് ഉണ്ട്. ഇവിടെ ഇറാനിന്ന് ഭക്ഷണം വരും, വലിയ ലാഞ്ച് വരും. എന്നിട്ട് അവരിവിടെ കൈക്കുണ്ടാക്കിട്ട് ആകെ അന്നേരം 4 വീട് 5 വീട് അങ്ങനെ ഉണ്ടായെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ് സംഭവം? ഇത് ഇവരെ ഗോഡാമാണ്. ഗോഡാണ് സാധനം സാധനം വെക്കുന്ന ഇതാണ്. അപ്പൊ ഇത് മുമ്പ് കാലത്തുള്ള വീട് ഇപ്പൊ അവർ ഗോഡനായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പൊ ഈ പുതിയ പുതിയ വീടുകളൊക്കെ ഇപ്പൊ അടുത്തുണ്ടായതാ അല്ല മുമ്പേ ഉണ്ടായിരുന്നോ? ഇതിൽ ഇപ്പൊ അടുത്ത് ഏകദേശം ഒരു 10 വർഷത്തിനുള്ള ഈ വീടല്ല ഇവിടെ കാണാൻ തുടങ്ങിയത്. അതെയാ? അതിനു മുമ്പ് ചെറിയ പണ്ടത്തെ വീട് തന്നെ അധികം ഉണ്ടായത്. അപ്പോ എനിക്കൊരു ഡൗട്ട് ആണ്, ആ റോഡ് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ആ റോഡ് ഇപ്പൊ അവര് പറഞ്ഞ മൊത്തമായിട്ട് അതിനെ പറ്റി നമ്മൾക്ക് അറിയില്ല. മോളില് വീട് ഉണ്ടാക്കുന്നു, ഇതിന്റെ മണ്ണിന്റെ മോളില് വീട് ഉണ്ടാക്കുന്നു. അവിടെ ഇപ്പൊ ആദ്യം 10-30 വീട് ഉണ്ടാക്കുന്നു, പിന്നെ ഘട്ടം ഘട്ടമായിട്ട് വീട് കൂടുതലാടാവും പറയുന്നു. പിന്നെ റോഡ് കസബിലേക്ക് പോകുന്നു പറയുന്നു. ഇവിടുന്ന് കസബിലേക്ക് റോഡ് പോകണമെങ്കിൽ കൊറേ പണി ഉണ്ടാവുമല്ലോ, കൊറേ ചെലവ് വരുന്ന കാര്യമായിരിക്കുമല്ലോ. കൊറേ ചെലവുണ്ടാവും, കൊറേ വർഷം കഴിയും, ചിലപ്പോ 5 വർഷം 6 വർഷം കഴിയും. പക്ഷെ ആൾക്കാർ പറഞ്ഞ എങ്ങനെയാണ് കസബിലേക്ക് ഇടുന്ന റോഡാന്ന്. അപ്പൊ ഈ വണ്ടികളൊക്കെ എങ്ങനെ വന്ന ഇവിടെ കൊണ്ടുവന്നത്? വലിയ ഷിപ്പിൽ ഓടുന്നത്. ഷിപ്പിലുണ്ടാ? ഷിപ്പിൽ കൊടുന്നിട്ട് ഇവിടെ മദ്രസ ഉണ്ട്, സ്കൂളുണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പൊ നമ്മൾ വരുമ്പോ കണ്ട സ്ഥലങ്ങളൊക്കെ ഹോസ്പിറ്റലാണ്, മറ്റൊരു മദ്രസ ആണ്. അവിടെ ഇപ്പൊ ഒരു എമർജൻസി കേസ് വന്നാല് ഹോസ്പിറ്റലിൽ, അപ്പൊ അത് എങ്ങനെയാണ്? എമർജൻസി കേസ് വന്നാൽ ഇവിടുന്ന് ഹെലികോപ്റ്ററിൽ ഉണ്ടോ? ഹെലികോപ്റ്ററും വരും എല്ലാം വരും. അപ്പൊ ഇതാണ് കുംസാർ സ്ഥലം. ഇതാണ് കുംസാർ പള്ളി, വലിയൊരു പള്ളിയാണ്. പള്ളി കുറെ ഉണ്ട്, ഒരു പള്ളി വലുത്, ബാക്കിയെല്ലാം ചെറിയ പള്ളി. ഇപ്പൊ ഇതിലുള്ള പുതിയൊരു വീടുകളാണല്ലേ കാണുന്നതൊക്കെ? ഏറ്റവും നല്ല വീട് ഇതും തോന്നുന്നു എന്റെ കാഴ്ചപ്പാട്. പുതിയ വീടാണ്. ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ. നിങ്ങളൊക്കെ പെരുന്നാളിൽ കറങ്ങാമെന്നാ? നിങ്ങളൊക്കെ പെരുന്നാൾ കറങ്ങാമെന്നതാ? മാഷാല്ലാ. ഇത് മൻസൂറല്ല, നമ്മളെ മൻസൂറാണ്. അസ്സലാമലൈക്കും. ഇത് പറയും നിങ്ങള് കറങ്ങാൻ വന്നതാ? പെരുന്നാക്ക് കറങ്ങാൻ വന്നു. അസ്സലാമലൈക്കും. ഇത് പറക്ക് ചാച്ചാ കൈസേ. आप इधर काम करते हैं? नहीं, मैं इधर काम नहीं करते। किधर है आप? मैं ईरान में काम करता। ईरान में काम करते हैं? लतीशा, ये पालम പുതിയ പാലം ഉണ്ടാക്കിയതാ? ഇത് ഏകദേശം 3 വർഷമായി പാലം ഉണ്ടാക്കി. 3 വർഷം. ഇത് എന്തിനാണ് ഉണ്ടാക്കിയത്? ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു കറിയാലോ, ഇത് ഭയങ്കര വാദി വരുന്നു. വാദി വെള്ളം, വാദി എന്ന് വെച്ചാല് മഴ വന്നിട്ട് ആ വെള്ളം വരും, അതിന് വാദി എന്ന് പറയും. അതെ, ആ വാദി വരുമ്പോ എല്ലാം ഇവിടുത്തെ വീട്ടുകാരെല്ലാം ഇതിന്റെ മുകളിൽ വന്നിട്ട് അതിനെ നോക്കുന്ന ഒരു രസം വേറെ തന്നെ. ഈ വരുന്ന എങ്ങോട്ട് കയറ്റി വിടും മീൻ? ഇത് എന്ത് മരമാണ്? ഇത് ഇത് ഈ മരത്തിന് തന്നെ ഇത് ജൈത്തൂനി മരം എന്ന് പറയും. ജൈത്തൂനി മരം. ജൈത്തൂനി മരം. ഇത് എന്തിനു ഉപയോഗിക്കുന്നത്? ഇലയിൽ നമുക്ക് നാട്ടിലെല്ലാം അപ്പം ചുട്ട്, നമ്മുടെ നാട്ടിൽ കുറവാണ് അറബികളെല്ലാം അപ്പം ചുട്ട്. പക്ഷെ ഇവിടെ കാണുന്നുണ്ടല്ലോ കാസർഗോഡിനെ ഇതിരി കാണുന്നുണ്ട്. ഇവിടെ കാസർഗോട്ടാർ കൂടുതലുണ്ടാ? ഇവിടെ 80% കാസർഗോട്ടാറാണ് ഇവിടെ. അപ്പൊ ഈ കുറച്ചുപേര് മദ്രാസികളും ഇവിടെ? മദ്രാസികളും മറ്റു ജില്ലക്കാരും. കസബിലും കുംസാറിലും വെച്ചിട്ട് കൂടുതൽ കാസർഗോട്ടാറാണ്. കാസർഗോട്ടാറാണ് കൂടുതൽ. ആദ്യം ഇറങ്ങിയത് എത്ര വർഷം, എത്ര ഒരു 45 വർഷം മുമ്പ് ഇവിടെ കാസർഗോട്ടാറാണ് ഇറങ്ങിയത്. ആദ്യമായിട്ട് കാസർഗോട്ടാറാണ് ഇറങ്ങിയത്. അപ്പൊ ഈ കൊല്ലക്കാരൊക്കെ വന്നത് പിന്നെയാണ്, അതിന് ശേഷമാണ്. കൊല്ലം, കണ്ണൂര്, മലപ്പുറം, തൃശ്ശൂർ അതെല്ലാം അതിനായിട്ട്. തമിഴ്നാട്, തമിഴ്നാട്. അപ്പൊ അല്ല അത് കാരണം എന്താ പറയാ,
ആട് പ്രസവിച്ച ആട് അതിന്റെ രണ്ട് കുഞ്ഞി ചത്തു. അപ്പൊ അതിന് പാലുണ്ടല്ല അത് കെട്ടി നിന്ന് കെട്ടി നിന്നിട്ടാണ് ആ അഗ്നി വീക്കാൻ വന്നത്. അതായത് പാല് അഗ്നി നിർദ്ദേശിക്കുന്ന എന്താണ് അത് കറുപ്പ് അത് ആ മോഡൽ ആട് തന്നെ അത് ഇവിടെ നാല് സൈസ് ആട് ഉണ്ട്. ഇവിടെ പാകിസ്ഥാനികൾ പറയണ്ടോ പാകിസ്ഥാനികളുടെ കൺസ്ട്രക്ഷൻ വർക്ക് മൊത്തം ചേടില്ലാത്ത ആട് നീ വീട് ഒന്ന് കറക്റ്റ് പോസ് ചെയ്തില്ല ചെവിടില്ല മറ്റേ ആടിന്റെ കൂട്ട് ചെവിടില്ല എല്ലാം നോക്കി ഇത് ഒരു ഇത് മറ്റേ ചെവിയില്ലാത്ത ആടാണ് കറുപ്പ് കറുപ്പ് അല്ല കുറച്ച് മാറ്റിരിച്ചു എടുത്ത ഒരു ഒലി ഉണ്ട് അവിടെ. അതാണ് ഇവിടെ വെള്ളം വന്നാലും ഇടക്ക് കേറുന്നില്ല വെള്ളം. അത് ഓരോ നാളെ രണ്ട് ചേരികളാണ് ചേരി ചോദിച്ചാ ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ആണോ ഏത് കഥ പറഞ്ഞു ആൾക്കാർ ഇവിടുത്തെ ജനങ്ങള് അതന്നെ ഇവിടെ റെസ്റ്റോറന്റ് കൊറേ ഉണ്ടല്ലോ എത്ര റെസ്റ്റോറന്റ് ഒന്നേ ഉള്ളു രണ്ട് കഫ്തരികള്. അപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ കേറുന്നുണ്ട് കടകളൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ. അപ്പോ ഈ സാധനങ്ങൾ വിൽക്കുന്ന കട എത്ര ഉണ്ടോ അതാരില്ല നാല് കടകൾ ഉണ്ടല്ലേ നീ പറഞ്ഞോ. ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറെ കാലമായി ഇവിടെ ഒരു ഏഴ് വർഷമായി ഇവിടെ ഇപ്പൊ ബിൽഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ അത്ഭുതപ്പെടുന്ന ആ കാര്യങ്ങളല്ല ഇവിടെ ഈ ബിൽഡിംഗ് കെട്ടാൻ ഈ കല്ലും സിമെന്റും എങ്ങനെയാണ് ഇവർ എത്തിക്കുന്നത്? കസ്റ്റമർ ലാഞ്ചിൽ വരും ഇങ്ങോട്ട് ഷിപ്പിൽ വന്നിട്ട് ഇവിടുന്ന് ഇവിടുന്ന് സൈഡ് പോട്ടർന്ന് ഇറക്കി ഇങ്ങോട്ട് കൊണ്ടുവരും. ആൾക്കാരുണ്ട് ഇവിടെ കൊണ്ടുവരാൻ ആൾക്കാരുണ്ടോ? കമ്പനി കൊട്ടേഷൻ എടുക്കുന്ന വീട് ഉണ്ടാക്കിട്ട് കൊടുക്കാൻ. അപ്പൊ ഈ മലന്റെ മുകളിലൊക്കെ വീട് വെക്കുന്ന പറഞ്ഞ് അപ്പൊ അവിടെ എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ എത്തിക്കും? അത് റോഡ് ഉണ്ടല്ലോ ഇപ്പൊ പുതിയ റോഡാക്കി എത്രയോ ബജറ്റിൽ റോഡായി. അതെയാ? അപ്പൊ നിങ്ങൾ ഈ സ്റ്റാഫുകളൊക്കെ റൂം എവിടെയാണ്? ഇവിടെ വീട് ഇവിടെ ഒരു വീടുണ്ടാവും കുറച്ച് സ്റ്റാഫ് ഇവിടെ ഉണ്ട് കുറച്ച് സ്റ്റാഫ് കസ്റ്റമറുണ്ട്. അതെയാ? അപ്പൊ ഇവര് നാട്ടിൽ പോകുന്നില്ല ഇപ്പൊ ഇവിടെ ഷോപ്പുണ്ടല്ല. അപ്പൊ നിങ്ങളെ ഷോപ്പ് എവിടെയാണ് ഈ ഏരിയയില്? നേരത്തെ രണ്ട് കണ്ടില്ലാണ് പിന്നെ അപ്പുറത്ത് ആ വലിയ ഷോപ്പ് നമ്മളകത്ത് കയറിയാൽ നിങ്ങൾ അറിയാണ് എങ്കിലും ഷോപ്പ് വലുതെ ഇപ്പൊ ഇവിടെ ആൾക്കാർ കുറവാണല്ലോ അല്ലേ. ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളെ കച്ചവടം ഉണ്ടാവും. അതെയാ? ഗൈസ്, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കുംസാറിൻ്റെ വിശേഷങ്ങൾ. ഇത് ഒമാനിലെ കസബ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബോട്ടിൽ പോകണം. ബോട്ടിൽ ഒരു മണിക്കൂർ യാത്ര ചെയ്യണം. അതുപോലെ തന്നെ വലിയ ലാഞ്ചിൽ പോകുന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടര മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ കുംസാർ എന്ന് പറയുന്നത്. മാഷാല്ലാ നല്ല സ്ഥലമാണ്, അടിപൊളിയാണ്. എല്ലാ രീതിയിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. കാണുമ്പോൾ ഒരുപാട് ഓർമ്മകൾ, പഴയകാല ഓർമ്മകൾ വരുന്നുണ്ട്. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും വരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സന്ദർശിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ്. ഓക്കെ, എല്ലാവരോടും ഒന്നും കൂടി ബൈ പറഞ്ഞുകൊണ്ട് ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.